ഹായ് എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതിൽ പറയാൻ പോകുന്ന ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട്. കേരള സർക്കാരിന്റെ PSന്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻ 57 തസ്തികകളിലേക്ക് വ്യത്യസ്തമായുള്ള തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലുപരി കേരള സർക്കാരിന്റെ ഉപരി കേന്ദ്ര സർക്കാരിന്റെ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പല ആൾക്കും പല നമ്മൾ മുമ്പൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തതന്നെയാണ് പലർക്കും പലതും മിസ്സായിട്ടുണ്ടോ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം തസ്തികകളിലേക്ക് അപേക്ഷിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. PDF തൊഴിൽ ഈ വായിച്ചയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളുടെ PDFഉം കൊടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഏതായാലും ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മിനിമം 7-ാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സർക്കാർ ജോലികൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി അവസരങ്ങളിലേക്ക് അപേക്ഷിക്കാം. അതിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ട്രെയിനി വിഭാഗങ്ങളിലേക്ക് മെഡിക്കൽ അറ്റൻഡന്റ് ട്രെയിനിങ്, അതുപോലെ ക്രിട്ടിക്കൽ കേസ് നഴ്സിംഗ് ട്രെയിനിങ്, അഡ്വാൻസ്ഡ് സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ട്രെയിനിങ്, മിനിമം 10-ാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 200 വേക്കൻസികളുണ്ട്. 28/2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റാണുള്ളത്. പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് 6 വേക്കൻസികളുണ്ട്. +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. 31/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് NIT വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ, ജൂനിയർ അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ്, അതുപോലെ SAS അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 150 വേക്കൻസിയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 10th 12th ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 22/8/2022 തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ KSRTC ഷിഫ്റ്റിൽ ലിമിറ്റഡിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2 വേക്കൻസിയാണ്. ഡിഗ്രി അതുപോലെ BTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 28/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇൻഡിഗോ എയർലൈൻസിലേക്ക് ഓഫീസർ, എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ്, റാമ്പ് സെക്യൂരിറ്റി, GSI, അതുപോലെ തന്നെ കാറ്ററിംഗ് വിഭാഗങ്ങളിലേക്ക് വേരിയസ് വേക്കൻസി എണ്ണം കൊടുത്തില്ല. ഡിഗ്രിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ. 9/8 നാളെയാണ് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നത്. തീർച്ചയായും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ITBPയിലേക്ക് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് 108 വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 10th അതുപോലെ ITI ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 17/9/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് വിഭാഗങ്ങളിലേക്ക് ഡിഗ്രി അതുപോലെ DCA PGDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 16/8/2022 അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യൻ ആർമി കാലിക്കറ്റിലേക്കും അതുപോലെ തിരുവനന്തപുരത്തേക്കുമുള്ള റാലികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ 8-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും 10th പാസ്സായിട്ടുള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ജനറൽ ഡ്യൂട്ടി ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ട്രേഡ്സ്മാൻ ഉണ്ട്, അങ്ങനെ നിരവധി ഒഴിവുകളിലേക്ക് കേരളത്തിലെ റാലി നടക്കുന്നുണ്ട്. അപ്പോൾ 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. 30/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ അസിസ്റ്റൻ്റ് അതുപോലെ അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവുകളിലേക്ക് 80 വേക്കൻസിയിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 25/8/2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് സെൻട്രൽ കമാൻഡന്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് വാഷർമാൻ പോസ്റ്റുകളിലേക്ക് 43 ഒഴിവുകളുണ്ട്. അതിലേക്ക് 10th പാസ്സായിരുന്നാൽ മതി. 12/9/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ GSI വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിൽ വന്നിരിക്കുന്ന ഡ്രൈവിംഗ് ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് 13 വേക്കൻസി ഉണ്ട്. 10th പാസ്സായിരിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും അതിലേക്ക് ക്വാളിഫിക്കേഷൻ. 5/9/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBBSൻ്റെ പ്രൊബേഷണറി ഓഫീസർ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗങ്ങളിലേക്ക് 6,432 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 22/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSFDC ജൂനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 7 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്.
ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 14/8/2022 വരെ അപേക്ഷിക്കാം. പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 46 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 16/8/2022 വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കെൽസയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1, ഡ്രൈവർ, സെക്ഷൻ ഓഫീസർ, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ സെക്രട്ടറി കം ടൈപ്പിസ്റ്റ്, ക്ലർക്ക്, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 90 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴിയാണ് നിയമനം. 16/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് എൽ ഡി സി, യു ഡി സി, സ്റ്റെനോ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 12 ഒഴിവുകളുണ്ട്. അതിലേക്ക് 10th പാസ്സായിരിക്കുക, പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അതിലേക്ക് 12/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അതിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായും ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള പി ജി ഡി എ വി കോളേജിൽ നോൺ ടീച്ചിങ് പൊസിഷനിലേക്ക് 17 വേക്കൻസിയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് 10th പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 10/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സി എസ് സി ആറിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 16 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. 24/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലേക്ക് സ്റ്റാഫ് കാർ ഡ്രൈവർ ഒഴിവുകളിലേക്ക് 26 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 10th പാസ്സായിരിക്കും. അതുപോലെ ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. 21/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരളയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ സെക്ഷൻ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് വന്നിട്ടുണ്ട്. 22/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എക്സാമിനർ, റീഡർ, അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഡ്രൈവർ തുടങ്ങിയ 1412 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ 28/8/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള പോസ്റ്റൽ സർക്കിളിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അതുപോലെ അത് എൽ ഡി സി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. 10th പാസ്സായിട്ടുള്ള അതുപോലെ ജി ഡി എസ് ആയിട്ടുള്ള ആൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, പിന്നെ സി എസ് ഐ ആറിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ, മിൽമയിൽ അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്തേൺ കമാൻഡൻ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഇപ്പോൾ അപേക്ഷ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നല്ല അവസരം തന്നെ ആയിരിക്കും. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കേതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.